കുരുന്ന് കലാപ്രതിഭകളായ മിഥുൻ വിസാദ് മവീജിക എന്നിവർക്ക് മഴ നനയാതെ സുരക്ഷിതമായി പുതിയ വീട്ടിൽ അന്തിയുറങ്ങാം. ഞീഴൂർ നിത്യസഹായം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവർക്ക് നിർമ്മിച്ച് നൽകിയ വീടിന്റെ വെഞ്ചരിപ്പ് നടന്നു. നിത്യസഹായം നിർദ്ധരായവർക്ക് നിർമ്മിച്ച് നൽകുന്ന കൂടാരം ഭവന പദ്ധതിയിലെ നാലാമത്തെ ഭവനത്തിന്റെ വെഞ്ചരിപ്പാണ് നടന്നത്. ഗ്രാമ പഞ്ചായത്ത് മൂന്നാം വാർഡ് പള്ളിക്കുന്നിൽ മരിയ കൃപ എന്ന പേരിലാണ് കുരുന്ന് കലാപ്രതിഭകളായ മിഥുൻ വിസാദ് മവീജിക എന്നീ കുട്ടികൾക്ക് നിത്യസഹായകൻ ഭവനം ഒരുക്കിയത്. ഞീഴൂർ ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ സജി മെത്താനത്ത് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ ജോസഫ് പരിയാത്ത് താക്കോൽ കൈമാറി. ഫാദർ വെസ്ലി കുരുവിള ആശീർവാദം നൽകി. തോമസ് ചാഴിക്കാടൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്യുവാനുമുള്ള അവസരം തന്നതിന് പ്രിയങ്കരനായ ശ്രീ അനിൽ ജോസഫിനോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ശ്രീമതി സിന്ധു അനിൽ ഏകദേശം ഒരു രൂപം നമുക്ക് നൽകി. ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മൂർത്തി ഭാവമാണ് അദ്ദേഹം. അദ്ദേഹം വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നയാളാണ്. ആ ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് അദ്ദേഹത്തിന് സ്വന്തമായി പങ്കുവയ്ക്കാൻ ധാരാളം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മറ്റുള്ളവർക്ക് വേണ്ടി, ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും നാളെ അനുഗ്രഹിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്കൊരു നല്ല വലിയ ഭാവിയുള്ള കുട്ടികളാണ്. പക്ഷെ ജീവിത പ്രാരാബ്ദങ്ങളും ജീവിതത്തിന്റെ പ്രതിസന്ധികളും അവർക്ക് മുന്നോട്ട് വരുന്നതിന് ഒരു തടസ്സമായിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഈ ഭവനം അവർക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വഴി തുറക്കുന്ന പുതിയ സന്ദർഭമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് ദൈവമെല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് ആദരിച്ച എല്ലാവർക്കും പ്രത്യേകമായി ഞങ്ങൾ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. സജി മേത്താനത്ത് അച്ഛനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് ശ്രീ പി സി രാജേഷിനെയും ഇന്നിവിടെ സന്നിഹിതരല്ലെങ്കിലും ഈ വീട് വെച്ച് കൊടുക്കുവാൻ സഹായിച്ച സജിമോൻ പോൾ അതുപോലെ മെസ്സി ദമ്പതികളെയും സ്ഥലം നൽകുവാൻ വേണ്ടി ആവശ്യമായ സഹായം നൽകിയ ജെൻ പി രവി പുഞ്ചമുള്ളിലും ബഹുമാന്യ ശ്രീ മാത്യു എബ്രഹാം ശ്രീ തോമസ് നെടുവാമ്പുഴ. ഞീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സുഷമ രോഗി സഹായ വിതരണം ഉദ്ഘാടനവും ശ്രീലേഖ മണിലാൽ സ്നേഹവിരുന്ന് ഉദ്ഘാടനവും നിർവഹിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സമ്മേളനത്തിൽ സംസാരിച്ചു. കാപ്പുന്തലയിലെ ഓട്ടോ തൊഴിലാളിയായ ജയൻ പുഞ്ചമുള്ളിൽ സംഭാവനയായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് ഭവനം നിർമ്മിച്ചത്. 8.25 ലക്ഷം രൂപ ചെലവഴിച്ച് 620 ചതുരശ്രാടി വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞീഴൂർ സ്വദേശിയും അമേരിക്കൻ മലയാളിയുമായ കൊച്ചുപുരയ്ക്കൽ സജിമോൻ പോളും ഭാര്യ മേഴ്സിയുമാണ് ഭവന നിർമ്മാണത്തിനുള്ള ഫണ്ട് നൽകിയത്. ഇടിഞ്ഞു വീഴാറായ പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടിയ വാടക വീട്ടിലായിരുന്നു ഈ കുട്ടികൾ കഴിഞ്ഞിരുന്നത്. ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി നിത്യസഹായകൻ പ്രസിഡന്റ് അനിൽ ജോസഫിന്റെ നേതൃത്വത്തിലാണ് സ്ഥലവും വീടും കുട്ടികൾക്കു വേണ്ടി ഒരുക്കിയത്. 5-ാമത്തെ ഭവനവും കോതനല്ലൂരിൽ നിർമ്മാണ ഘട്ടത്തിലാണ്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.